മുസ്ലിം ലീഗും സമസ്തയും ഒന്നിച്ചുണ്ടായ കാലങ്ങളിലെല്ലാം പലരും പറഞ്ഞു പഴകിയ ലീഗിന്റെ പൊന്നാപുരം കോട്ട തന്നെയായിരുന്നു പൊന്നാനി. മലയാളികളല്ലാത്ത ലീഗ് നേതാക്കൾ വന്ന് മത്സരിച്ച് ജയിച്ച ഇടം. ആദ്യം ഇടത്തേക്ക് ചാഞ്ഞു നിന്ന മണ്ണിൽ 1977 പച്ചക്കൊടി പാറിച്ച മുസ്ലിം ലീഗ് പിന്നീട് പൊന്നാനി വിട്ടുകൊടുത്തിട്ടില്ല. ഇമ്പീച്ചി ബാവയും എം കെ കൃഷ്ണനും സി കെ ചക്രപാണിയുമെല്ലാം ഇടത്തേക്ക് തിരിച്ച കോട്ട ബനാത്വാലയിലൂടെ പിടിച്ചെടുത്ത മുസ്ലിം ലീഗ് പിന്നീട് പൊന്നാനിയിൽ ചെങ്കൊടി പാറിച്ചിട്ടില്ല. ഇന്നും യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായി ഇടത് തരംഗത്തിൽ പോലും വീഴാത്ത മണ്ഡലമായി പൊന്നാനിയെ വാഴ്ത്തി വലതുപക്ഷം ആരവമുയർത്തുന്നത് പൊന്നാനിയിൽ ലീഗിനപ്പുറം ഒരു വാക്കില്ലെന്ന പഴഞ്ചൊല്ലിലാണ്. മലയാളികളല്ലാതിരുന്ന ജി എം ബനാത്വാലയെ 7 തവണയും ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ 1 തവണയും പൊന്നാനി ജയിപ്പിച്ചിട്ടുണ്ട്. മണ്ഡല ചരിത്രത്തിൽ മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്ന കാലത്ത് കോൺഗ്രസിനായി വെള്ളയീച്ചറിനും കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിക്കായി കെ കേളപ്പനും മണ്ഡലം പിടിച്ചിട്ടുണ്ട്. കേരള രൂപീകരണത്തിന് ശേഷം 62 സി പി ഐയുടെ ഇമ്പീച്ചി ബാവയും 67 71 സി പി എമ്മിന്റെ സി കെ ചക്രപാണിയും എം കെ കൃഷ്ണനും പൊന്നാനി കോട്ട പിടിച്ചു. പിന്നീട് അങ്ങോട്ട് 2004 വരെ മുസ്ലിം ലീഗിന്റെ ജി എം ബനാത്വാലയും ഇബ്രാഹിം സുലൈമാൻ സെറ്റിനെയും പൊന്നാനി പാർലമെന്റിലേക്ക് അയച്ചു. 2004 ഇ അഹമ്മദും പിന്നീട് 2009 2014 19 കാലങ്ങളിൽ ഇ ടി മുഹമ്മദ് ബഷീറും ലീഗിനെ കോട്ട ഉറപ്പിച്ചു നിർത്തി. 77 മുതൽ കൈമോശം വരാത്ത ഈ മുസ്ലിം ലീഗിന്റെ സീറ്റിൽ സ്ഥാനാർത്ഥി മാറ്റം വന്നത് ലീഗിന്റെ ഭയാശങ്കകളെ തുറന്നു കാണിക്കുന്നുണ്ട്. ഇടഞ്ഞു നിൽക്കുന്ന സമസ്തയും ഉരസലിന്റെ ക്ഷീണം മാറാത്ത മുസ്ലിം ലീഗും പൊന്നാനിയിൽ ഒരു അടിയൊഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അടിയൊഴുക്കിൽ കൃത്യമായ തന്ത്രം മെനഞ്ഞാണ് സി പി എം പണ്ട് കൈവിട്ടുപോയ മണ്ഡലം പിടിക്കാൻ കോപ്പ് കൂട്ടിയിരിക്കുന്നത്. സമസ്തയുടെ കെട്ടുറപ്പില്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കൂട്ടിയാൽ കൂടില്ല പൊന്നാനി എന്ന ഭയാശങ്ക ഉള്ളിലുള്ളതുകൊണ്ടാണ് 2009 മുതൽ 3 തവണ മണ്ഡലം പിടിച്ച ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് വണ്ടു കയറി പൊന്നാനി ഉപേക്ഷിച്ചത്. സമസ്തയ്ക്ക് അനഭിമതനല്ലാത്ത അബ്ദുസമദ് സമദാനിയെ മലപ്പുറത്തു നിന്ന് പൊന്നാനിയിലേക്ക് ലീഗ് കൊണ്ടുവന്നത് തന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തിന് മുസ്ലിം ലീഗിനോടുള്ള ഇടയിൽ അംഗീകരിച്ചു തന്നെയാണ്. സമദാനിയോടുള്ള സമസ്ത നേതാക്കളുടെ വ്യക്തിബന്ധം ഇ ടി ഭയന്ന അടിയൊഴുക്കിനെ തടയുമെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത്. ഇടത് സ്ഥാനാർത്ഥിയിലേക്ക് വന്നാൽ പൊന്നാനി എന്ന മാമാങ്കത്തിന്റെ മണ്ണ് ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ പടതന്ത്രം കൃത്യമായി അറിഞ്ഞാണ് സി പി എം കരുക്കൾ നീക്കിയിരിക്കുന്നത്. മലപ്പുറം മണ്ണ് ചുവക്കുന്നുവെന്ന് പറഞ്ഞ 2004 തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുസ്വാതന്ത്ര്യനെ ഇറക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം കോപ്പുകൂട്ടിയിരുന്നു. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും പിണങ്ങിയിറങ്ങിയവരെ സ്ഥാനാർത്ഥിയാക്കി മണ്ണറിയുന്നവനെ തന്നെ ഇറക്കി മലപ്പുറം പിടിക്കാനുള്ള നീക്കമാണ് ഇടതുപക്ഷം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ പരീക്ഷിക്കുന്നത്. കോൺഗ്രസ് വിട്ടുവന്ന വി അബ്ദുറഹ്മാനെ 2014 ഇറക്കി 40% വോട്ട് പിടിച്ച് മുസ്ലിം ലീഗിനെ കുലുക്കിയതിന്റെ ബാക്കിപത്രമാണ് 2024 ഇടതുപക്ഷം പയറ്റുന്നത്. 2019 രാഹുൽ ഗാന്ധി വയനാട് എത്തിയതിന്റെ ആരവവും ആവേശവും ഇടതുപക്ഷത്തിന് ഇടം നൽകിയില്ലെങ്കിൽ ഇക്കുറി സവിശേഷ സാഹചര്യമില്ലാത്തത് മണ്ഡലം പിടിക്കാൻ കൃത്യമായ അവസരം നൽകുന്നുവെന്ന് സി പി എം കണക്കുകൂട്ടുന്നുണ്ട്. മുസ്ലിം ലീഗിനോട് പിണങ്ങി മാറിയ കെ എസ് ഹംസ ഇടത് സ്ഥാനാർത്ഥിയായതിനു പിന്നിലെ അടവ് നയം പലതും കണ്ടിട്ട് തന്നെയാണ്. പൊതുസ്വതന്ത്രൻ എന്ന അടവ് മാറ്റി സി പി എം സ്ഥാനാർത്ഥിയാക്കിയാണ് മുൻ ലീഗുകാരനെ മലപ്പുറത്ത് പാർട്ടി ഇറക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിനുള്ളിലും യു ഡി എഫിലും നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളിലും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിനെ എതിർക്കാത്ത ലീഗിന്റെ രീതിയിലും അസംതൃപ്തരായ ലീഗിനുള്ളിലെ വോട്ടുകൾ ഹംസയ്ക്ക് വീഴുമെന്ന് സി പി എമ്മിനറിയാം. പോരാത്തതിന് മുസ്ലിം ലീഗും സമസ്ത എന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയെന്നറിയപ്പെടുന്ന സംഘടനയും തമ്മിലുള്ള ഉലച്ചിലും മുതലെടുക്കാൻ തന്നെയാണ് ഹംസയെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. സംസ്ഥയും ഇടത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തമ്മിലുള്ള അടുപ്പവും മലപ്പുറത്തും പൊന്നാനിയിലും വോട്ടാകുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു. മുസ്ലിം ലീഗിനുള്ളിലും സമസ്തയ്ക്കുള്ളിലും സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതാവാണ് ഹംസ. ലീഗിലെ വോട്ടും സമസ്തയ്ക്കൊപ്പമുള്ള വോട്ടും പിടിക്കാൻ കെ എസ് ഹംസയ്ക്ക് കഴിയും. സമസ്തയുടെ നോമിനി സ്ഥാനാർത്ഥിയായാണ് സി പി എം ചിഹ്നത്തിൽ ഹംസ മത്സരിക്കുന്നതെന്ന അടക്കം പറച്ചിലിൽ പിണറായി വിജയനും സമസ്ത നേതൃത്വവും തമ്മിലുള്ള ഇടിയെടുപ്പത്തിന്റെ ബാക്കി പത്രമുണ്ട്. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഹംസയ്ക്ക് ഹൈദരലി ശിഹാബ് തങ്ങളുമായുണ്ടായിരുന്ന അടുപ്പവും അദ്ദേഹത്തിന്റെ പേരിൽ ഹൈദരലി തങ്ങൾ ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതുമെല്ലാം ലീഗുകാർക്കറിയാം. അന്ന് ലീഗിലെ അസംതൃപ്തരുടെ കൂട്ടമായിരുന്ന ആ ഫൗണ്ടേഷനെങ്കിലും ഹംസയ്ക്കപ്പുറം രാഷ്ട്രീയം ലീഗിന് അനുകൂലമായി കാലം മാറ്റി. പക്ഷേ ഇന്നും ലീഗിൽ നിന്ന് നടപടി നേരിട്ട ഒരു വിഭാഗവുമായി അല്ലെങ്കിൽ ലീഗിലെ അസംതൃപ്ത ചേരിയുമായി ബന്ധമുള്ള ഹംസയ്ക്ക് ലീഗ് വോട്ടിൽ വിള്ളൽ വീഴ്ത്താൻ പറ്റും. ഒപ്പം സമസ്തയുടെ ഒരു വിഭാഗത്തിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയും പൊന്നാനി ചുമക്കാൻ സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മുജാഹിദ് അനുഭവത്തിൽ നേരത്തെ തന്നെ ഉടക്കിയ സമസ്ത ഇ ടിക്ക് കുറി ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സമസ്തയിലെ മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥി എത്തിയതോടെ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് ഇ ടി മാറിയത്. ഇടതുപക്ഷത്തേക്ക് വോട്ട് ചോർത്തി ലീഗിന് ഒരു താക്കീത് നൽകാൻ സമസ്ത ശ്രമിക്കുമോ എന്ന ചോദ്യത്തിലാണ് പൊന്നാനിയിലെ വിജയം മറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ബി ജെ പി മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യനെ ഇറക്കി മാമാങ്കത്തിന്റെ നാട്ടിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് ലക്ഷ്യമിടുന്നത്.
സമസ്ത കാലുവാരിയാൽ ലീഗിന്റെ കോണി വീഴുമെന്ന പറച്ചിലിന്റെ കഥയറിയാൻ കാത്തിരിക്കണം. ഒപ്പം പൊന്നാനി ചുവക്കുമോ എന്നും.